കുട്ടിക്കടവ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഇഫ്താർ മീറ്റാണ്. കുട്ടിക്കടവ് പുഴയോരത്തുള്ള നമ്മളെ വോളിബോൾ ഗ്രൗണ്ടിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ലൈറ്റ് ഫിറ്റിങ് ജമാലുകൾ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഭാഗത്ത് നമ്മുടെ വീടുകളിൽ തറവാട് വീടിൻ്റെ അടുത്തുനിന്നാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. അവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഗ്രൂപ്പിലുള്ള ആക്റ്റീവായിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരും നല്ല വർക്കിലാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ഈ ഒരു ഭാഗത്ത് നമുക്കുള്ള ഭക്ഷണം ബിരിയാണി ദമ്മ് കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. സൈനുക്കാൻ്റെ നിർദ്ദേശപ്രകാരം പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാൽ എന്താണെന്നുള്ളൊരു അഭിപ്രായം. മോനെ തന്നെ മാവിൻ്റെ മുകളിലേക്ക് മാങ്ങ പറിച്ച് ആള് തന്നെ സ്വയം ജ്യൂസ് അടിച്ച് ഫുള്ള് സെറ്റാക്കി തന്നു. പിന്നെ ചേർത്ത് നമ്മുടെ കൂടുതൽ ഫ്രണ്ട്സ് എത്തി അവർ ടേബിളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. സീറ്റൊക്കെ വിരിച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് കുട്ടികളും ഉണ്ട് ഇവിടെ. ജമാല് ഉച്ചയ്ക്ക് ആ വെയിലത്ത് തുടങ്ങിയതാണ്. ഇവിടെ ബാക്കിയുള്ള എല്ലാവരും ഓരോരുത്തരായിട്ട് നല്ല വർക്കിലാണ്. എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ് നമുക്ക്. പ്രത്യേക ഷേപ്പിലാണ് നമ്മൾ ടേബിൾ ഇടാൻ ഉദ്ദേശിച്ചത്. സാധാ ചെയ്യും പോലെ എട്ട് ഷീറ്റാക്കിയിട്ട് ഇടില്ല. നമ്മളുമായി പങ്കുവെച്ച് അങ്ങനെ വീണ്ടും ഒരുപാട് ആളുകൾ ഗ്രൂപ്പിലേക്ക് മെമ്പർമാരായി കടന്നു വന്നു. കൃത്യമായ ഒരുപാട് അഡ്മിന്മാരില്ലാതെ ചാർജ് തന്നെ അഡ്മിനായി അഡ്മിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് ആളുകൾ സംഗമിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു പിന്നെ കൂട്ടായ്മയാണ് ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പള്ളിക്ക് AC കൊടുത്ത് രണ്ട് AC നൽകാൻ വളരെ പെട്ടെന്ന് സാധിച്ചു. അതേപോലെ ഇവിടെ അവസാന നാഷണലിൻ്റെ കളി നടത്തിയ സമയത്ത് അതിലൊക്കെ ഷാഫിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഷാഫിനെ രണ്ട് ദിവസം മുമ്പ് നമുക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ ഇന്നും രാവിലെ മുതലേ എൻ്റെ വീട്ടിലെ ഷാഫി ഓടുമ്പോൾ അവൻ്റെ കൂടെ നമ്മൾ പലരും എല്ലാവരും പോയിട്ടുള്ളവരൊക്കെ ഇനി ഈ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ ഷാഫിയൊരു ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത് കായികപരമായിട്ട് കലാപരമായിട്ടുള്ള ഒരു വണ്ട പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക പൂർണ്ണമായ ഒരു പിന്തുണ എല്ലാവരും സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ സൗഹൃദ സംഭാഷണത്തിലാണ് എല്ലാവരും. കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഒത്തുകൂടാൻ കിട്ടിയ അവസരമാണ്. കഴിഞ്ഞ രണ്ട് വർഷത്തെ നോമ്പ് എന്ന് പറയുന്നത് കൊറോണ സമയത്തായിരുന്നു. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഈ വർഷം ഫുള്ള് ഇഫ്താറും കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമാണ് എല്ലാ നാട്ടുകാരും. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പിലെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. അതിനുശേഷം നമുക്ക് കൂടുതൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവരും ഇരുന്നിട്ടുണ്ട്.
ചേർക്കുന്നു. Artlist.io. Music licensing reimagined.